ജയിലിൽ പോയ ആദ്യത്തെ ദിവസം വൈകുന്നേരമായപ്പോ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു, എനിക്ക് സാധാരണ ജയിൽ പുള്ളികൾ കിടക്കുന്ന തടവറയിൽ കിടക്കാൻ പറ്റില്ല, എനിക്ക് എ ക്ലാസ് മുറി വേണം. അങ്ങനെ എ ക്ലാസ് മുറി ചോദിച്ച് എ ക്ലാസ് മുറിയിലേക്ക് മാറുമ്പോ ഞങ്ങൾ കാരിരുമ്പിന്റെ കരുത്തുള്ളവരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ മാസക്കണക്കിന് ജയിലരികൾക്കകത്ത് എ ക്ലാസ് മുറിയില്ലാതെ കിടന്നിട്ടുണ്ട്. പിണറായി വിജയ അത് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എ ക്ലാസ് മുറി ചോദിച്ചു വാങ്ങി എന്നത് മാത്രമല്ല, സഹ തടവുകാരൻ സ്വാതന്ത്ര്യ സമര സേനാനി ബഹുമാന്യനായിട്ടുള്ള MP മന്മഥൻ അദ്ദേഹമായിരുന്നു സഹ തടവുകാരൻ. അദ്ദേഹം പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൽ കൃത്യമായി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആ ജയിലധികാരികളുമായി ചർച്ച ചെയ്തതും ജയിലിൽ നിന്ന് ദിവസങ്ങൾക്കുള്ളിൽ രക്ഷപ്പെട്ട ചരിത്രവും ഈ കേരളത്തിന്റെ മണ്ണിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനുള്ളതിനേക്കാൾ വലിയ ശക്തിയൊന്നും ഈ പിണറായി വിജയൻ ഇല്ല എന്നുള്ളത് കേരളത്തിലെയും ഭാരതത്തിലെയും ജനങ്ങൾക്ക് നന്നായി ബോധ്യം വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് തടുക്കാനുള്ള ഇരയൊന്നും ഈ പിണറായിയിലെ പാറപ്പുറത്ത് കോരേട്ടന്റെ മകനായി ജനിച്ച ഈ പിണറായി വിജയൻ ഇല്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് വേറെ പല പണികളുമുണ്ട്. കാരണം കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം 3.5 കോടി ജനങ്ങളാണ്. ആ 3.5 കോടി ജനങ്ങളെ മാത്രം ഭരിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. ഞങ്ങളുടെ പണി അതല്ല. ഞങ്ങൾ കാശ്മീരിൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന കാശ്മീരിന്റെ മുഖ്യമന്ത്രി BJP സഖ്യകക്ഷിയും ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന 65% ക്രിസ്ത്യാനികളുള്ള ഗോവ അത് ഭരിക്കുന്നത് ഞങ്ങളുടെ RSS-കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ 14 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായി ഈ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടിയും എന്ന് പിണറായി വിജയൻ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക. 10 കൊല്ലം മുമ്പ് നിങ്ങൾക്കൊരു 13% വോട്ട് ഇന്ത്യക്കകത്തുണ്ടായിരുന്നു പിണറായി വിജയന്റെ പാർട്ടിക്ക്. നിങ്ങൾ അങ്ങനെ വലിയ വൈദഗ്ധ്യത്തോടുകൂടി ഇന്ത്യ മഹാരാജ്യത്ത് മുന്നോട്ട് പോയപ്പോ UPA ഗവൺമെന്റിന് ഒരു പ്രധാനമന്ത്രിയെ കിട്ടി, മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോണിയ മാഡം പറയുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞ കിടക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയെ പിറകിൽ നിന്ന് പിന്താങ്ങാൻ വേണ്ടിയാണ് കണ്ണൂരിൽ നിന്ന് ജയിച്ച MP വരെ പോയത്. അങ്ങനെയാണ് 1st UPA ഗവൺമെന്റ് ഉണ്ടായത്, ഓർമ്മയില്ല പിണറായി വിജയന്? അങ്ങനെ നിങ്ങൾ ഈ രാജ്യത്ത് മുന്നോട്ട് പോയപ്പോ നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അതിന് നിങ്ങൾക്ക് കിട്ടി. പിന്നീട് UPA ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചു. രാജ്യത്തെ ജനത നമോ മോദി എന്ന് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനത പറഞ്ഞു ഈ രാജ്യത്ത് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്ത് സുരക്ഷിതമായി ജനങ്ങളെ സംരക്ഷിക്കാൻ ശക്തിയുള്ള ഒരു പാവപ്പെട്ടവന്റെ പ്രതിനിധി ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനത മുന്നോട്ട് വെച്ച ചായ കച്ചവടക്കാരന്റെ മകൻ ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്നപ്പോ BJP കിട്ടിയത് ബഹുമാനപ്പെട്ട പിണറായി 282 പേരെ താമര ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അങ്ങയുടെ പാർട്ടിക്ക് കിട്ടിയത് 4% വോട്ടാണ്, വെറും 4% വോട്ട്. ആ 4% വോട്ടുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഇന്ത്യയിലെ ഈ മഹാപ്രസ്ഥാനമായി മാറിയിട്ടുള്ള 60 ലോകരാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന RSS-നെ ഓലപ്പിക്കളയാമെന്നുള്ള ഭാവം ഈ പിണറായി വിജയനുണ്ടെങ്കിൽ കേരളം വിട്ടാൽ. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന് കോടിയേരി പറഞ്ഞത് കേരളത്തിൽ